നമസ്തേ, ഞാൻ ശിവൻ, പാല, ബ്രില്ലിയൻ സ്റ്റഡീസ് സെൻ്ററിൽ നിന്നും. കീം 2023 കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളിൽ എഞ്ചിനീയറിംഗ് ആവാം, മെഡിക്കൽ ആവാം, ആർക്കിടെക്ചർ ആവാം, ബിഫാം ആകാം, കേരളത്തിലെ പ്രൊഫഷണൽ കോഴ്സുകളിൽ ഒരു പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും അപേക്ഷിക്കേണ്ട വെബ്സൈറ്റാണ് കീം 2023 ce.kerala.gov.in. ഈ വർഷം പ്രവേശനം ആഗ്രഹിക്കുന്നവരാണ് ഈ വെബ്സൈറ്റ് വഴി ഇപ്പോൾ അപേക്ഷിക്കേണ്ടത്. അതായത് ബോർഡ് എക്സാം ഈ വർഷം, പ്ലസ് ടു ബോർഡ് എക്സാം ഈ വർഷം എഴുതുന്നവരും പ്ലസ് ടു ബോർഡ് എക്സാം നേരത്തെ പാസ്സായവർക്കും എല്ലാം ഇപ്പോൾ ഇതുവഴി ഈ പ്രൊഫഷണൽ കോഴ്സുകളിൽ എഞ്ചിനീയറിങ്ങും MBBSഉം BDSഉം അഗ്രികൾച്ചറും വെറ്റിനറിയും ആയുർവേദവും ഹോമിയോയും ബിഫാമും ആർക്കിടെക്ചറിനും ഒക്കെ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ കേരളയുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാം. ഈ കോഴ്സുകളുടെ എല്ലാം പ്രവേശനം നടത്തുന്നത് കേരള എൻട്രൻസ് കമ്മീഷണറാണ്. പരീക്ഷകൾ പലതാവാം, നീറ്റ് ആവാം, നേറ്റ് ആവാം, കേരള എഞ്ചിനീയറിംഗ് ആവാം, ബിഫാം ആകാം, പ്ലസ് ടു മാർക്ക് പരിഗണിക്കുന്നുണ്ടാകാം, പ്ലസ് ടു മാർക്ക് ആഡ് ചെയ്യുന്നുണ്ടാവാം. ഏത് രീതിയിലാണെങ്കിലും കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളിൽ ഭൂരിഭാഗം സീറ്റുകളും കേരള എൻട്രൻസ് കമ്മീഷൻ തന്നെയാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ അലോട്ട്മെൻറ്റ് നടത്തുമ്പോൾ വിവിധ റിസർവേഷനുകളുണ്ട്, വിവിധ കേരളയിറ്റ് നിന്ന് തെളിയിക്കേണ്ട ആവശ്യകതയുണ്ട്, ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യകത കുറേ അധികം കൂട്ടുകാർക്കുണ്ട്, സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിലൊക്കെ NRI സീറ്റുകൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കേണ്ട സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പം 10 April നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 5 documents അപ്ലോഡ് ചെയ്തുകൊണ്ട് കൺഫർമേഷൻ പേജ് എടുത്ത് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം 10 April 5 PM. 20 വരെ നമുക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് OBC, ഇൻകം, EWS, മൈനോറിറ്റി, NRI എന്നിവ അപ്ലോഡ് ചെയ്യാനും സമയമുണ്ട്. അപ്പം അതിനകത്ത് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, അപ്പം നമ്മൾ ആ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളുടെ വാലിഡിറ്റി അനുസരിച്ചാണ് നമ്മൾ അത് എൻട്രൻസ് കമ്മീഷൻ വെരിഫൈ ചെയ്യുകയും കാൻഡിഡേറ്റ് പോർട്ടൽ നിലവിൽ വരുമ്പോൾ നമുക്ക് അതുവഴി കാണാം കേരളയിറ്റ്, നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഫോട്ടോ, സിഗ്നേച്ചർ, ഈഴവാന്ന് കിടക്കുന്നത്, അല്ലെങ്കിൽ NRI കിടക്കുന്നത്, അല്ലെങ്കിൽ EWS കിടക്കുന്നത്, മൈനോറിറ്റിന്ന് കിടക്കുന്നത്, നമ്മളുടെ ഇൻകം, ഇതൊക്കെ നമുക്ക് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് എൻട്രൻസ് കമ്മീഷൻ വെരിഫൈ ചെയ്യുകയും കാൻഡിഡേറ്റ് പോർട്ടൽ നിലവിൽ വരുന്ന 1 May 15 ശേഷം കാൻഡിഡേറ്റ് പോർട്ടൽ നിലവിൽ വരുമ്പോൾ അതിനകത്ത് നമ്മുടെ ഓരോ റിസർവേഷനും നമുക്ക് കാണാനും സാധിക്കും. അങ്ങനെ നമ്മൾ കൊടുക്കേണ്ട ആ സീറ്റുകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെ ആയിരിക്കണം, അതെങ്ങനെയാണ് ആ സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റ് നമ്മൾ അറിയുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം OBC സംവരണം കിട്ടണമെങ്കിൽ നമുക്ക് അക്ഷയ കേന്ദ്രത്തിൽ നിന്നുള്ള OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിന് മതി, അത് ഓൺലൈൻ ആണെങ്കിലും ധാരാളം മതിയാകും. ഓൺലൈൻ സർട്ടിഫിക്കറ്റിനാണ് ഇപ്പോൾ കൂടുതൽ വാലിഡിറ്റി എല്ലായിടത്തും ഉള്ളത്. അക്ഷയ കേന്ദ്രം വഴിയാണ് അത് അപേക്ഷിക്കേണ്ടതും അത് തന്നെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതും. അതുകൊണ്ട് OBC നോൺ ക്രിമിനൽ കിട്ടണമെങ്കിൽ, SC ST തഹസീൽദാരിന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിലൊക്കെ ഓൺലൈൻ അപേക്ഷകൾ മതിയാകും. മൈനോറിറ്റി സർട്ടിഫിക്കറ്റുകൾ അങ്ങനെ തരുമെന്നുണ്ടെങ്കിൽ അതും ഓൺലൈൻ തന്നെ മതിയാകും. അതിന് പെർഫോമൻസ് നോക്കണ്ട, ഈ പെർഫോമയിലുള്ള പോലെ തന്നെ ഓൺലൈൻ കിട്ടണം, വേണ്ട. ഓൺലൈൻ സർട്ടിഫിക്കറ്റുകൾ, അക്ഷയ കേന്ദ്രത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ വാലിഡ് ആണ്. നിങ്ങൾ അക്ഷയ വഴി അപേക്ഷിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റുകൾ മതി OBC സംവരണം കിട്ടാനും ഇൻകം സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ടും, അതുപോലെ തന്നെ SC ST വിഭാഗത്തിനുമൊക്കെ. എന്നാൽ EWS റിസർവേഷൻ, അതിന് ഓൺലൈൻ വഴി അപേക്ഷയില്ല, നേരിട്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് മേടിക്കേണ്ടതാണ്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ, അങ്ങനെ ഫോർമാറ്റ് വേണ്ട സർട്ടിഫിക്കറ്റുകൾ, ഓൺലൈനിൽ നിന്ന് കിട്ടാത്ത ചില സർട്ടിഫിക്കറ്റുകൾ കേരള എൻട്രൻസ് കമ്മീഷൻ സൈറ്റിൽ ഫോർമാറ്റ് രൂപത്തിലുണ്ട്. ആ ഫോർമാറ്റിനകത്ത് OBC നോൺ ക്രിമിനൽ എന്ന് കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? OBC നോൺ ക്രിമിനൽ അക്ഷയായി നിന്ന് കിട്ടും, അതുകൊണ്ടാണ് ഇതിനകത്ത് ഫോർമാറ്റ് ഇടാത്തത്. എന്നാൽ അത് പ്രോസ്പെക്റ്റസിൽ കിടപ്പുണ്ട്. പ്രോസ്പെക്റ്റസിൻ്റെ ഏതാണ്ട് 200-220 പേജൊക്കെ കഴിയുമ്പം OBC നോൺ ക്രിമിനലറിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. ഈ ഓൺലൈനിൽ കിട്ടുന്ന മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ് എല്ലാത്തിൻ്റെയും ഫോർമാറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്നത് പെർഫോമ ഉള്ള സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ഡൗൺലോഡ് പെർഫോമ എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് നോക്കണ്ടേ. നമ്മളുടെ പേരും ആപ്ലിക്കേഷൻ നമ്പരും ഒക്കെയുള്ള പെർഫോമകൾ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ആദ്യം നമുക്ക് നോക്കണ്ടേ. കേരളയുടെ വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് 5 steps ഉള്ളതെന്ന് നമുക്കറിയാം അല്ലേ. അതിനകത്ത് ആദ്യത്തെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളുടെ പേരിലുള്ള പെർഫോമുകൾ കിട്ടുന്നത്. നമ്മുടെ പേരിലുള്ളത് തന്നെ വേണമെന്നുണ്ടോ? ആ ഡീറ്റെയിൽസ് പ്രോസ്പെക്റ്റസിൽ നിന്ന് എടുക്കുന്നതാണെങ്കിലും മതിയാകും. ആ അതിനകത്തെ മാറ്റർ അതുപോലെ ആകണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പെർഫോമയ്ക്കകത്ത്. ഇനി നമ്മളത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ആദ്യത്തെ സ്റ്റെപ്പ് രജിസ്ട്രേഷൻ കഴിയുക. കാൻഡിഡേറ്റിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, email ID, ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ കഴിയുമ്പോഴാണ് നമുക്ക് ഡൗൺലോഡ് പെർഫോമയുടെ പേജ് കാണാൻ സാധിക്കുന്നത്.
നമ്മുടെ മൊബൈൽ ഒ ടി പി വന്നു, നമുക്ക് ഒ ടി പി എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആയി. അതിനുശേഷം ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ, കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ പെർഫോമയുടെ പേജ് കാണാൻ സാധിക്കുന്നത്. ഡൗൺലോഡ് പെർഫോമാസ്, ഇതിനകത്ത് ഓൺലൈനായിട്ട് കിട്ടാത്ത ഓരോ സർട്ടിഫിക്കറ്റുകളുടെയും പെർഫോമയുണ്ട്. ഒന്നാമത്തത് നേറ്റിവിറ്റി ഫോർ കേരളൈറ്റ്സ്, അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജനിച്ചു എന്ന് കാണിക്കുന്ന, ഇപ്പം ചിലപ്പോൾ ചിലരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് പോരെ, കേരളത്തിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ബർത്ത് സർട്ടിഫിക്കറ്റ് മതി. അപ്പോൾ ചിലപ്പോൾ അതിനകത്ത് അച്ഛൻ്റെ പേരിനോ അമ്മയുടെ പേരിനോ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിലോ, ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് കുട്ടി കേരളത്തിൽ ജനിച്ചതെന്ന് മേടിച്ചാൽ മതിയാകും. കുട്ടി കേരളത്തിൽ ജനിച്ചിട്ടില്ല, കുട്ടി ദുബായിലാണ് ജനിച്ചല്ല, ഡൽഹിയിലാണ് ജനിച്ചല്ല, തമിഴ്നാട്ടിലാണ് ജനിച്ചൊക്കെ, കുട്ടി കേരളത്തിൽ ജനിച്ചിട്ടില്ലെങ്കിലും കേരളത്തിലെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും, കേരളൈറ്റ് ആണ്. ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അച്ഛൻ അല്ലെ അമ്മ കേരളത്തിൽ ജനിച്ചെന്നുള്ളത് വില്ലേജ് ഓഫീസർ എന്ന് എഴുതി മേടിച്ചിട്ട് അപ്ലോഡ് ചെയ്താലും കേരളൈറ്റ് ആവും. ഇനി ഇത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലേ, അച്ഛൻ്റെയും അമ്മയുടെയും ജന്മസ്ഥലം കാണിക്കുന്ന രേഖ കുട്ടിയുടെ പത്താം ക്ലാസ്സിനെയും കൂടെ ഒരുമിച്ച് വെച്ചാലും നേറ്റിവിറ്റി ആവും. ഇത് ഈ ഡൗൺലോഡ് പെർഫോം പറയാൻ വേണ്ടി മാത്രമാണ് ഇത് കാണിക്കുന്നത്. ഇതല്ലാത്ത രേഖകളും എല്ലാവർക്കും വെക്കാം. ഇപ്പം ബർത്ത് സർട്ടിഫിക്കറ്റ് വെക്കാം. ഇപ്പോൾ ഓരോ സർട്ടിഫിക്കറ്റുകളും വെക്കുന്ന കാര്യം നിങ്ങൾ അതാത് വീഡിയോകൾ കാണണം. ഈ ഡൗൺലോഡ് പെർഫോമുകൾക്കകത്ത് ഏതാണുള്ളതെന്ന് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തത് നോൺ കേരളൈറ്റ് വൺ വിഭാഗത്തിനും ഗവൺമെൻറ് സീറ്റുകളും സെൽഫ് ഫിനാൻസിങ് സീറ്റുകളുടെ നോർമൽ ഫീസുള്ള സീറ്റുകളും എൻ ആർ ഐ സീറ്റുകളും ഒക്കെ കേരളത്തിൽ കിട്ടും. കമ്മ്യൂണിറ്റി റിസർവേഷൻ കിട്ടുകയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈഴവയായിട്ടോ ഒ ബി സി ആയിട്ടോ ലാറ്റിൻ കാതലിസ് ആയിട്ടോ എസ് സി ആയിട്ടോ എസ് ടി ആയിട്ടോ ഒന്നും പരിഗണിക്കില്ല. എൻ കെ വൺ, നോൺ കേരളൈറ്റ് വൺ, അതായത് അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജനിച്ചിട്ടില്ല. അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജനിക്കാത്തവർ നോൺ കേരളൈറ്റ് വൺ എന്ന വിഭാഗമാണ് അറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ 12 വർഷം പ്ലസ് ടു അധ്യയന വർഷത്തിനിടയിൽ 5 വർഷം കേരളത്തിൽ സ്ഥിരതാമസമെങ്കിലും ആക്കിയവർക്ക് ഈ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നോ താലൂക്ക് ഓഫീസിൽ നിന്നോ മേടിച്ചു കഴിഞ്ഞാൽ നോൺ കേരളൈറ്റ് വൺ വിഭാഗത്തിൽ ഗവൺമെൻറ് സീറ്റോ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ സീറ്റുകളൊക്കെ കിട്ടും, എൻജിനീയറിങ്ങിനും എല്ലാം കിട്ടും. ഇത് എന്ന് പറയുന്നത് 8 മുതൽ 12 വരെ കാൻഡിഡേറ്റ് ഇവിടെ പഠിച്ചാൽ, 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് 5 വർഷം ഇവിടെ പഠിച്ചു എന്ന് പ്ലസ് ടുവിൻ്റെ പ്രിൻസിപ്പളിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചാലും എൻ കെ വൺ വിഭാഗത്തിൽ നമുക്ക് പ്രവേശനം കിട്ടും. നോൺ കേരളൈറ്റ് ടു, അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജനിച്ചിട്ടില്ല, 5 വർഷം ഇവിടെ സ്ഥിരതാമസമില്ലായിരുന്നു, 8 മുതൽ 12 വരെ 5 വർഷം ഇവിടെ നിന്ന് പഠിച്ചിട്ടില്ല എങ്കിൽ നോൺ കേരളൈറ്റ് ടു വിഭാഗത്തിൽ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പ്ലസ് വൺ പ്ലസ് ടു കേരളത്തിൽ പഠിച്ചു എന്നുള്ള ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നോൺ കേരളൈറ്റ് ടു വിഭാഗത്തിൽ നമുക്ക് മാനേജ്മെൻറ്റ് സീറ്റുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. കേരളത്തിൽ ഏറ്റവും അധികം കൂടുതൽ റിസർവേഷൻ കിട്ടുന്ന വിഭാഗമാണ് EWS, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. യാതൊരുവിധ സമുദായിക റിസർവേഷനും കിട്ടാത്ത ജനറൽ വിഭാഗത്തിന് 10% സീറ്റ് സംവരണം കിട്ടാനായിട്ട് കേരളത്തിലെ എഞ്ചിനീയറിങ്ങിനും മെഡിക്കലിനും MBBSനും ഗവൺമെൻറ് കോളേജിലും മൈനോറിറ്റി കോളേജുകൾ അല്ലാത്ത കോളേജുകളിലും അഗ്രികൾച്ചറിനും വെറ്റിനറിക്കും ഒക്കെ EWS സംവരണമുണ്ട്. ആ EWS സംവരണം കിട്ടണമെങ്കിൽ നമ്മൾ വില്ലേജ് ഓഫീസറിലോട്ട് കൊടുക്കേണ്ട സബ്മിറ്റഡ്, ടു ബി സബ്മിറ്റഡ് അറ്റ് വില്ലേജ് ഓഫീസർ. വില്ലേജ് ഓഫീസർ EWS തരേണ്ടത്. അപ്പം നമ്മുടെ വരുമാനവും ആസ്തിയും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള വില്ലേജ് ഓഫീസർക്ക് കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റാണ് ആദ്യം കിടക്കേണ്ടത്. ഇത് കൃത്യമായിട്ട് പൂരിപ്പിച്ച് വില്ലേജ് ഓഫീസിൽ കൊണ്ട് കൊടുക്കുക. ആ കൊടുക്കുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ പെർഫോമയുണ്ട്, ഈ പെർഫോമയിൽ തന്നെ മേടിച്ച് തരാൻ പറയണം. കാരണം ഈ വർഷം EWSന് പുതിയ ഫോർമാറ്റാണ്, കഴിഞ്ഞ വർഷത്തെ ഫോർമാറ്റ് അല്ല. അതുകൊണ്ട് ഈ ഫോർമാറ്റിൽ മേടിക്കണം, വില്ലേജ് ഓഫീസിൽ നിന്നാണ് മേടിക്കേണ്ടത്. ഈ പെർഫോമിംഗ് കൂടെ കൊണ്ടുപോകണം. ഇവിടെ നിങ്ങൾക്ക് കാണുമ്പം ആദ്യത്തെ പെർഫോമ കാണാം. ഈ പെർഫോമയ്ക്കകത്ത് നമുക്ക് 2 പേജുകൾ കാണാം. അതിൽ ആദ്യത്തെ പേജാണ് എല്ലാ വിഭാഗങ്ങളും, അതിൽ ആദ്യത്തെ പേജ് 10A ആണ് കൂടുതൽ വിഭാഗങ്ങളും കൊണ്ടുപോകേണ്ടത്. രണ്ടാമത്തത് BPL വിഭാഗത്തിന് മാത്രമാണെങ്കിൽ കൊണ്ടുപോകേണ്ടതാണ്. ആദ്യത്തെ പേജാണ് കോമൺ ആയിട്ട് കൊണ്ടുപോകേണ്ടത്. ഈ സർട്ടിഫിക്കറ്റാണ് നമ്മൾ വില്ലേജ് ഓഫീസിൽ നമ്മുടെ ആപ്ലിക്കേഷനിലൂടെ ഇത് പൂരിപ്പിക്കേണ്ടത്. വില്ലേജ് ഓഫീസറാണ് വില്ലേജ് ഓഫീസർ പൂരിപ്പിച്ച് നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സൈനൊക്കെ കൂട്ടിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് EWS സംവരണം കേരളത്തിൽ കിട്ടുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ പേജ് BPL വിഭാഗമാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റിന് നിരവധി നിയമങ്ങളുണ്ട് അല്ലേ, പഞ്ചായത്തും മുനിസിപ്പാലിറ്റി ഒക്കെ ആണെങ്കിൽ ഹൗസ് പ്ലോട്ടും വരുമാനവും ഒക്കെ. BPL വിഭാഗമാണെങ്കിൽ ഈ പരിഗണന ഒന്നുമില്ലാതെ എല്ലാവരും EWS വിഭാഗത്തിൽ വരും. BPL വിഭാഗമാണെങ്കിൽ അവരാണ് ഈ രണ്ടാമത്തെ പെർഫോമ വില്ലേജ് ഓഫീസറിൽ നിന്നും മേടിക്കേണ്ടത്. അടുത്തതായി ഇന്റർകാസ്റ്റ് മാരിയ സർട്ടിഫിക്കറ്റ്. നമ്മുടെ കാൻഡിഡേറ്റ് SC വിഭാഗമോ ST വിഭാഗമോ അല്ല, അദ്ദേഹം OBCയോ കാൻഡിഡേറ്റ് OBCയോ അല്ലെങ്കിൽ ജനറൽ വിഭാഗമോ ആണ് എങ്കിൽ, നമ്മുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ SCയോ ST വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലോ മെഡിക്കൽ കോളേജിലോ സെൽഫ് ഫിനാൻസിങ് കോളേജിലോ 1 രൂപ പോലും ട്യൂഷൻ ഫീസ് കൊടുക്കാതെ പഠിക്കാം. സീറ്റ് സംവരണം കിട്ടുകയില്ല,
ഫീസ് കൺസെഷൻ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇന്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് തഹസീൽദാരിൽ നിന്ന് മേടിക്കേണ്ട പെർഫോമയാണ് ഈ കിടക്കുന്നത്. തഹസീൽദാരിൽ നിന്ന് ഇന്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ്, അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ എസ് സിയോ എസ് ടിയോ ആണെങ്കിൽ മാത്രം മതി. ഇത് രണ്ട് ഒ ബി സി വിഭാഗം, ഒരു ഒ ബി സിയും ഒരു ജനറൽ വിഭാഗമാണെങ്കിലൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. ഒരു ആൾ ജനറലും ഒരാൾ ഒ ബി സിയും ആണെങ്കിൽ നോൺ ക്രിമിനലർ ആണ് വെക്കേണ്ടത്. ഇത് ഈ സർട്ടിഫിക്കറ്റ്, ഇന്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് വെക്കേണ്ടത് അച്ഛനോ അമ്മയോ ആണെങ്കിൽ ആരെങ്കിലും ഒരാൾ എസ് സി വിഭാഗത്തിലോ എസ് ടി വിഭാഗത്തിൽ പെടുകയും ക്യാൻഡിഡേറ്റ് ഒ ബി സിയും ആണെങ്കിലാണ് ഈ സർട്ടിഫിക്കറ്റ് വെക്കേണ്ടത്. ക്യാൻഡിഡേറ്റ് എസ് സിയോ എസ് ടി ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യവും ഇല്ല. അടുത്തത് എക്സ് സർവീസ്മാൻ റിസർവേഷൻ. ഗവൺമെൻറ് കോളേജുകളിലെല്ലാം ഓരോ സീറ്റുകൾ വീതമുള്ള എക്സ് സർവീസ്മാൻ റിസർവേഷൻ ഈ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിനകത്തെല്ലാം ക്യാൻഡിഡേറ്റിൻ്റെ പേരും ആപ്ലിക്കേഷൻ നമ്പരും എല്ലാം ഉണ്ട് കേട്ടോ. ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ജില്ലാ സൈനിക വെൽഫെയർ ബോർഡിൽ പോയി ഒപ്പിട്ടിട്ട് തിരിച്ച് അപ്ലോഡ് ചെയ്താൽ ഗവൺമെൻറ് കോളേജുകളിലെല്ലാം ഒരു സീറ്റുകൾ വീതം എക്സ് സർവീസ്മാൻ റിസർവേഷൻ ലഭിക്കും. ഇത് ഡി കെ എന്ന റിസർവേഷൻ കിട്ടാനുള്ള സർട്ടിഫിക്കറ്റാണ്. ഡിഫൻസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, യുദ്ധസമാന സാഹചര്യത്തിൽ പേരൻറ്റിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെടുകയോ അംഗവൈകല്യങ്ങൾ സംഭവിക്കുകയോ മിസ്സിംഗ് ആവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡി കെ എന്ന വിഭാഗത്തിൽ നമുക്ക് സീറ്റ് കിട്ടും. ഈ സീറ്റ് കിട്ടാൻ വേണ്ടി ഈ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് മിലിട്ടറി അതോറിറ്റിയിൽ നിന്നോ ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസറോ നമുക്ക് സൈൻ ചെയ്ത് തന്നാൽ ഡി കെ എന്ന വിഭാഗത്തിൽ നമുക്ക് മെഡിക്കലിനും എഞ്ചിനീയറിങ്ങിനും സീറ്റ് കിട്ടും. ഡിഫൻസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ മരണപ്പെടുക, സ്വാഭാവിക മരണം സംഭവിക്കുന്നവരാണെങ്കിൽ എച്ച് ആർ എന്ന വിഭാഗത്തിൽ നമുക്ക് സീറ്റ് കിട്ടും. അതിനു വേണ്ടിയിട്ട് നമ്മുടെ മിലിട്ടറി ഓഫീസിൽ നിന്നോ ജില്ലാ സൈനിക വെൽഫെയർ ബോർഡിൽ നിന്നോ ഒപ്പിട്ട് മേടിക്കേണ്ട സർട്ടിഫിക്കറ്റാണ് ഇത്. ഇതിൻ്റെ കോഡ് എച്ച് ആർ എന്ന് പറയും. ഡിഫൻസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ മരണം സംഭവിച്ചവരുടെ മക്കൾക്ക് ഇത് എസ് ഡി എന്ന വിഭാഗത്തിൽപ്പെട്ട സീറ്റുകളാണ്. ഗവൺമെൻറ് കോളേജുകളിലെല്ലാം, മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജിലും ഒക്കെ ഇപ്പോൾ ഡിഫൻസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ മക്കൾക്കുള്ളതാണ്. ഇപ്പോൾ ഡിഫൻസിൽ ജോലി ചെയ്യാതിരിക്കണം, എക്സ് സർവീസ് അല്ല, എക്സ് സർവീസും വേറെയാണ്, ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ മക്കൾക്കുള്ളതാണ് ഇത്. അതുകൊണ്ട് തന്നെ ആ ഓഫീസ് അച്ഛൻ എവിടെയാണോ അല്ലെ അമ്മ എവിടെയാണോ ജോലി ചെയ്യുന്നത് ആ കമാൻഡിങ് ഓഫീസറാണ് നമുക്ക് ഒപ്പിട്ട് നൽകേണ്ടത് എസ് ഡി എന്ന വിഭാഗത്തിൽ സീറ്റ് കിട്ടുവാൻ വേണ്ടി. പാരാമിലിറ്ററി വിഭാഗമാണെങ്കിൽ സി ആർ പി എഫോ ബോർഡർ സെക്യൂരിറ്റി ഫോറോ ടിബറ്റൻ സെക്യൂരിറ്റി ഫോഴ്സോ അങ്ങനെയുള്ള വിഭാഗത്തിൽ പാരാമിലിറ്ററി കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ സർട്ടിഫിക്കറ്റിൽ ആർ പി എന്ന കോട്ടയിലാണ് കിട്ടേണ്ടത്. നിങ്ങൾ ഇതിനകത്ത് കമ്മ്യൂണിറ്റി ഓഫീസറാണ് ഇതിനകത്ത് ഏത് ഓഫീസറാണോ ജോലി ചെയ്യുന്നത് ആ കമ്മ്യൂണിറ്റി ഓഫീസറാണ് ഇതിനകത്ത് സൈൻ ചെയ്യേണ്ടത്. അടുത്തത് എം ബി ബി എസിന് നമുക്ക് നേഴ്സിംഗ് വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് സീറ്റ് സംവരണമുണ്ടെന്ന് നമുക്കറിയാം. ക്യാൻഡിഡേറ്റ് നേഴ്സിംഗ് ആണെങ്കിൽ കേരളത്തിൽ തന്നെ ബി എസ് സി നേഴ്സിംഗ് എടുക്കുകയും കേരളത്തിലെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലുകളിൽ ഗവൺമെൻറ് കോളേജുകളിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ എൻ ക്യൂ എന്ന വിഭാഗത്തിൽ നമുക്ക് സീറ്റ് കിട്ടും. അവർക്ക് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് എം ബി ബി എസിന് വേണ്ടി സീറ്റ് കിട്ടാൻ വേണ്ടി. ഇത് കൃഷിക്കാരുടെ മക്കൾക്കായിട്ട് അഗ്രികൾച്ചർ എന്ന സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. സി എ വിഭാഗം അഗ്രികൾച്ചർ സീറ്റ് കിട്ടുവാൻ വേണ്ടിയിട്ട് കാർഷികേതര വരുമാനം കൃഷിയിൽ നിന്നല്ലാതെയുള്ള വരുമാനം 12,000 രൂപയിൽ താഴെയാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് ഈ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അഗ്രികൾച്ചർ എന്ന കോഴ്സിന് നമുക്ക് 4 കോളേജുകളുണ്ട്. 4 കോളേജുകളിലും സീറ്റ് റിസർവേഷൻ കിട്ടും സി എ എന്ന വിഭാഗത്തിൽ. അഗ്രികൾച്ചറിനും വെറ്റിനറിക്കുമുണ്ട്. വെറ്റിനറിക്ക് 2 കോളേജുണ്ട്. അവിടെയും സി എ എന്ന കാറ്റഗറിയിൽ നമുക്ക് റിസർവേഷൻ കിട്ടും. ഇത് ഫിഷറീസ് എന്ന കോഴ്സിന് ഇപ്പോൾ ഫിഷർമാൻമാരുടെ മക്കളാണെങ്കിൽ നമുക്ക് മത്സ്യബന്ധനത്തിൽ നിന്നുള്ള അല്ലാത്ത വരുമാനം 12,000 രൂപയിൽ താഴെയാണെങ്കിൽ മത്സ്യബന്ധനത്തിൽ നിന്ന് നമുക്ക് ഫിഷറീസ് എന്നുള്ള കോഴ്സിന് നമുക്ക് വില്ലേജ് ഓഫീസറിൽ നിന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കുകയാണെങ്കിൽ ഫിഷറീസ് എന്നുള്ള കോഴ്സിന് നമുക്കൊരു സീറ്റ് സംവരണം കിട്ടും. രജിസ്റ്റേർഡ് ഫിഷർമാൻ ആണെങ്കിൽ അത് വേറെ സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അത് ഫീസ് കൺസെഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതുകൂടാതെ കീം 2023 പ്രോസ്പെക്ടസിൻ്റെ 218 പേജുകളൊക്കെ നോക്കുകയാണെങ്കിൽ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റിൻ്റെ അടക്കം വിവിധ സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റ് ഉണ്ട്. നോൺ ക്രിമിലെയർ, മൈനോറിറ്റി, അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഓരോ സർട്ടിഫിക്കറ്റിൻ്റെയും പെർഫോമ നമ്മുടെ പ്രോസ്പെക്ടസിലുണ്ടാകും. ആ പേജ് ഡൗൺലോഡ് ചെയ്തിട്ട് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാലും വാലിഡ് ആയിരിക്കുന്നതാണ്. കീം 2023 കേരള എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന വിവിധ അലോട്ട്മെൻറ്റിൽ നമുക്ക് അർഹമായ സീറ്റുകൾ കിട്ടാൻ വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇനിയും എൻട്രൻസുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് വീണ്ടും മുരളൻ യൂട്യൂബ് ചാനൽ വഴി കാണാം. നന്ദി, നമസ്കാരം.